Hi friends, welcome to our English window. I am your Sivika teacher. Hope you are all safe and fine. Today's topic, past perfect continuous. Before the tense form of past tense, past perfect continuous tense. Okay? Past perfect continuous tense means one express an action that was going on before another action. Okay? Express an action that was going on before another action. The word order of past perfect continuous tense is subject plus had plus been plus verb plus ing plus object. The word order subject plus had plus been plus verb plus ing plus object. Constant ആയിട്ട് ഒരു വി ത്രീ ഫോം പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുണ്ട്. അതാണ് ബീൻ, ആം, ഈസ്, ആർ, വാസ്, വർ. ഇതിൻ്റെ വി ത്രീ ഫോമാണ് ബീൻ. ഓക്കെ, ഈ ബീൻ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുമാണ്. ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ വേർഡോഡ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി പ്ലസ് ഓബ്ജക്റ്റ്. കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോൾ വെർബിൻ്റെ ഐ എൻ ജി ഫോം ഉണ്ട്. പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ അതിന് ബീൻ എന്ന വി ത്രീ ഫോമും ഉണ്ട്. ഓക്കെ, അതാണ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റ് ആയതുകൊണ്ട് ഹാഡ് ആണ് നമ്മൾ എല്ലാ സബ്ജക്റ്റിനോടൊപ്പം ഉപയോഗിക്കാറുള്ളത്. ഇതാണ് അതിന്റെ വേർഡ് ഓർഡർ. ഒരിക്കൽ കൂടി പറയാം, സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി പ്ലസ് ഒബ്ജക്റ്റ്. ഫോർ എക്സാമ്പിൾ, ഹി ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ എ കോളേജ് ബിഫോർ ഹി വെന്റ് അബ്രോഡ്. ഹി ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ എ കോളേജ്, ഇറ്റ്സ് എ ലോങ് ആക്ഷൻ പ്ലസ് സിമ്പിൾ പാസ്റ്റ്. ലോങ് ആക്ഷൻ ആണ് ആ കണ്ടിന്യൂറ്റി സൂചിപ്പിക്കുന്നത്. Had been working in a college. He had been working in a college. കുറച്ച് കാലം അവൻ അവിടെ ജോലി ചെയ്തിരുന്നു. ബിഫോർ ഹി വെന്റ് എബ്രോഡ്, അതിന് ശേഷമാണ് അയാൾ എബ്രോഡിലേക്ക് പോകുന്നത്. അപ്പം ആ എബ്രോഡിന് പോകുന്നതിന് മുമ്പ് അവൻ ഒരു കോളേജിൽ കുറേ കാലം വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആക്ഷൻ ആണ്. എക്സ്പ്രസ് ആൻ ആക്ഷൻ that was going on before another action. മറ്റൊരു ആക്ഷൻ നടക്കുന്നതിന് മുമ്പ് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷനെ നടന്നുകൊണ്ടിരുന്ന ആക്ഷനെ സൂചിപ്പിക്കുന്നതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഒരിക്കൽ കൂടി പറയാം, ഹി ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ എ കോളേജ്. അവൻ ഒരു കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബിഫോർ ഹി വെന്റ് എബ്രോഡ്, എബ്രോഡിന് പോകുന്നതിന് മുമ്പ്. ഓക്കെ, മറ്റേ എക്സാമ്പിളിലൂടെ നമുക്ക് ഇത് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഹിയർ ഈസ് ദി എക്സാമ്പിൾ. ഷി ഹാഡ് ബീൻ സഫറിംഗ് ഫ്രം ഫീവർ വെൻ ഷി വാസ് ടേക്കൺ ടു ദി ഹോസ്പിറ്റൽ. ഷി ഹാഡ് ബീൻ സഫറിംഗ് ഫ്രം ഫീവർ, കുറേ കാലങ്ങളായിട്ട് അവൾ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുകയായിരുന്നു. When she was taken to the hospital. അപ്പോൾ ലോങ് ആക്ഷന് ശേഷം മറ്റൊരു കാര്യം സംഭവിച്ചു എന്നുള്ളതാണ്. അതിന് ശേഷമാണ് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഷി ഹാഡ് ബീൻ സഫറിംഗ് ഫ്രം ഫീവർ, അവൾ കുറേ കാലങ്ങളായിട്ട് അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുകയായിരുന്നു. വെൻ ഷി വാസ് ടേക്കൺ ടു ദി ഹോസ്പിറ്റൽ, അതിന് ശേഷമാണ് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ഈ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോൾ എ ലോങ് കണ്ടിന്യൂഡ് ആക്ഷൻ ഇൻ ദി പാസ്റ്റ് പ്ലസ് സിമ്പിൾ പാസ്റ്റ്. തുടർച്ചയായി ഒരു കാര്യം പാസ്റ്റിൽ തുടരുകയും അതിനുശേഷം മറ്റൊരു കാര്യം സംഭവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, ഷി ഹാഡ് ബീൻ സഫറിംഗ് ഫ്രം ഫീവർ, അവൾ കുറേ കാലങ്ങളായിട്ട് അസുഖം ബാധിച്ചിരിക്കുകയായിരുന്നു, ബുദ്ധിമുട്ടുകയായിരുന്നു. അവൻ
she was taken to the hospital. പിന്നീടാണ് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അപ്പം ലോങ് പാസ്റ്റ് കണ്ടിന്യൂഡ് ആക്ഷൻ പ്ലസ് സിമ്പിൾ പാസ്റ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് പഠിപ്പിച്ചപ്പോൾ ദ ആർ ഓൾസോ ടു പാസ്റ്റ് ആക്ഷൻസ് ബട്ട് ഫസ്റ്റ് ആക്ഷൻ കംപ്ലീറ്റഡ് ദാറ്റ് വാസ് ഇൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആൻഡ് അനദർ ആക്ഷൻ ടു പ്ലേസ് ദാറ്റ് ഈസ് ഇൻ സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് പെർഫെക്റ്റുമാണ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് ആദ്യം നടന്ന കാര്യവും തുടർന്നു നടന്നതിനെ സിമ്പിൾ പാസ്റ്റിലും പറഞ്ഞതായിരുന്നു നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊന്നുണ്ട്, നെഗറ്റീവ് സെന്റൻസ് ആക്കുകയാണെങ്കിൽ നോട്ട് ചേർത്തിട്ട് ഈ ഒരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ എവിടെയാണ് നോട്ട് ചേർക്കേണ്ടത് എന്നുള്ളതാണ്. സാധാരണ ഹാഡ് ബീൻ വരുമ്പോൾ നമുക്ക് എവിടെ ചേർക്കണം എന്നുള്ളൊരു ഡൗട്ട് വരും അല്ലേ, എങ്കിൽ ഡൗട്ട് വേണ്ട. ആദ്യത്തെ ഓക്സിലറി വെർബ് ആയ ഹാഡ് കഴിഞ്ഞാണ് നോട്ട് ചേർക്കേണ്ടത്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വി ഹാഡ് നോട്ട് ബീൻ എക്സ്പെക്ടിങ് ഹർ. അപ്പോൾ ഹാഡ് ബീൻ്റെ സെൻട്രൽ ഇൻസേർട്ട് ചെയ്യണം. ഹാഡ് നോട്ട് ബീൻ എക്സ്പെക്ടിങ് ഹർ, വി ഹാഡ് നോട്ട് ബീൻ എക്സ്പെക്ടിങ് ഹർ. നെഗറ്റീവ് സെൻറ്റൻസ് ആകുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിനകത്ത് സിഗ്നൽ വേർഡ്സ് അല്ലെങ്കിൽ കീ വേർഡ്സ് ഏതൊക്കെയാണെന്നുള്ള ഹൗ ലോങ് എന്ന് വന്നാൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതുപോലെ സിൻസ് ഫോർ വന്നാൽ അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും നമ്മൾ പഠിച്ചതായിരുന്നു. സിൻസും ഫോറും ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും നമുക്ക് സിൻസോ ഫോറോ ഹൗ ലോങ്ങോ വന്നാൽ ആ സെന്റൻസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതാണ് അതിൻ്റെ സിഗ്നൽ വേർഡ് ഓർ കീ വേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോൾ എ ലോങ് പാസ്റ്റ് ആക്ഷൻ പ്ലസ് സിമ്പിൾ പാസ്റ്റ്. അതായത് ഒരു വലിയ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കുറേ കാലം തുടങ്ങുന്നൊരു കാര്യം പാസ്റ്റിന് ശേഷം മറ്റൊരു കാര്യം സംഭവിക്കുക എന്നുള്ളതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാലോ പാസ്റ്റിൽ ആദ്യം ഒരു കാര്യം സംഭവിച്ചതിന് ശേഷം മറ്റൊരു കാര്യം സംഭവിക്കുക. അപ്പോൾ അതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഇത് പാസ്റ്റിൽ തന്നെ കുറച്ച് ദൂരം അല്ലെങ്കിൽ കുറച്ച് സമയം കണ്ടിന്യൂ ചെയ്തൊരു കാര്യത്തിന് ശേഷം മറ്റൊരു കാര്യം സംഭവിക്കുക. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതിന്റെ സിഗ്നൽ വേർഡ്സ് ഏതൊക്കെയാണ്? ഹൗ ലോങ്, സിൻസ്, ഫോർ ഒക്കെയാണ് ഇതിന്റെ സിഗ്നൽ വേർഡ്സ്. ഇതിന്റെ വേർഡ് ഓർഡർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി. എല്ലാ സബ്ജക്റ്റിനും നമ്മൾ ഹാഡ് ആണ് ഉപയോഗിക്കുക. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇപ്പൊ ഹാഡ് ബീൻ, ഐ ഹാഡ് ബീൻ എന്ന് നമ്മൾക്ക് പറയേണ്ടി വരുമ്പോൾ ഇതിനെ അബ്രീവിയേറ്റ് ചെയ്ത് നമുക്ക് ഇതിനെ ഷോർട്ട് ഫോമിൽ എഴുതാം. ഐ കഴിഞ്ഞ അപ്പോസ്ട്രോഫ് ചെയ്യാം, അത് കഴിഞ്ഞ ശേഷം ഡി ഇട്ടാൽ മതി. ഐ ഹാഡ് ബീൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എഴുതാം കേട്ടോ. ഐ ഹാഡ് ബീൻ എന്ന് നമ്മൾ സാധാരണ എഴുതുമ്പോൾ അതിനെ അബ്രീവിയേറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഐ കഴിഞ്ഞ അപ്പോസ്ട്രോഫി ഇട്ട് ഒരു ഡി ഇടുക. ഐ ഹാഡ് ഒരു ഡി മാത്രം മതി. പിന്നെ ബീൻ, ഷീ ഹാഡ് ബീൻ എന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെ ഷീ കഴിഞ്ഞ് മേലെ ഒരു അപ്പോസ്ട്രോഫി ഇട്ടതിന് ശേഷം ഡി മാത്രം എഴുതിയ ഷീ ഹാഡ് ബീൻ. നമുക്ക് ചില സമയത്ത് വായിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്, അപ്പോൾ ഡൗട്ട് വരാറുണ്ട് എന്താണത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളതിനെ എഴുതേണ്ടത്. അതുപോലെ തന്നെ നെഗറ്റീവ് സെൻറ്റൻസ് വരികയാണെങ്കിൽ ഹാഡ് ബീൻ ഇടയിൽ വേണം നമ്മൾ, ഹാഡ് നോട്ട് ബീൻ എന്ന് വേണം നമ്മളതിനെ ചേർക്കാൻ. അപ്പോൾ മുഴുവനായി ഒന്നുകൂടി റിവൈസ് ചെയ്താൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ വേർഡ് ഓർഡർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി. എ ലോങ് കണ്ടിന്യൂഡ് ആക്ഷൻ പ്ലസ് സിമ്പിൾ പാസ്റ്റ്. ഇതാണ് അതിൻ്റെ രീതി. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവരിലേക്ക് എല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇപ്പോൾ ഗ്രാമാറ്റിക്കലായിട്ട് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലേക്ക് അതിട്ട് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. മരം ഇതിൻ്റെ അരികിലുള്ള ബെൽ ഐക്കണിലൊന്ന് എനേബിൾ ചെയ്യണമെന്ന് പ്രസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ന്യൂ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ
എല്ലാ ആൾക്കാരും കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. ഓക്കെ, ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ ഓൾ ഫോർ വാച്ചിങ് ഇംഗ്ലീഷ് ഇൻട്രോ.